നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ആ ഒരു സൈഡിലൊക്കെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഒരു വ്യത്യസ്ത തരം ചെറിയൊരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ആ പ്ലാന്റ് ഒക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെടി എന്ന് പറയുന്നത് ബിഗോണിയ ആണ് അപ്പോൾ അതിൻ്റെ പല സൈസ് വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് ബികോണികയാണ് അപ്പം ഇതേ കണ്ടോ ഏഞ്ചൽ ബി ബികോണിയ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് ഇതേ കണ്ടോ ഇവിടുത്തെ ഒരു വെള്ള വെള്ള സിൽവർ ഡോട്ട് കാണാം പൂവൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പൂവെന്ന് നല്ല ഭംഗിയതി ആണ് സൂപ്പറായിട്ട് കണ്ടു അതേപോലെയൊക്കെ തന്നെയാണ് ഇത് ഇവിടേ ഡാർക്ക് റെഡ് പോലെ വന്നിരിക്കുന്നത് അത് വിചാരിക്കും ഫസ്റ്റ് ഞാനത് പ്ലാസ്റ്റിക് ചെടിയാണോ പ്ലാസ്റ്റിക് ചെടി എന്നൊക്കെ വിചാരിക്കും ഞാൻ കാണിച്ചുതരാം കണ്ടോ നല്ല സൂപ്പറായിട്ട് നോക്കിയേ നമ്മുടെ കയ്യിലിരിക്കുന്ന ബിഗോണിയയുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് ഒരു ഓറഞ്ച് പോലെയൊക്കെ റെഡും ഓറഞ്ച് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പൂവായി വരുന്നതാണ് അപ്പോൾ ചില ചില വരൽ വൈറ്റ് ഉണ്ടാവാം അങ്ങനെ ലൈറ്റ് പിങ്ക് ഉണ്ടാവാം അങ്ങനത്തെ കുറേ ടൈപ്പ് വെറൈറ്റി ഇത് ഇതിന് തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ നല്ല വ്യത്യാസമുള്ള ടൈപ്പ് ഉണ്ട് കുറേ വ്യത്യാസങ്ങളുള്ള ബിഗോണിയ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയാലും ആലോചിക്കുന്നുണ്ട് അപ്പം ഇനി അത് വാങ്ങാൻ പോകുന്നതും നമ്മളീ ബിഗോണിയെ വാങ്ങാൻ പോകുന്നതും അല്ല അത് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അതല്ല അത് നമുക്ക് കാണാം അപ്പം അതേ ഇനി നമുക്ക് നമ്മുടെ ഈ ബിഗോണിയയുടെ വിശേഷത്തേക്ക് വരെ ഇതെനിക്ക് എൻ്റെ ആൻഡി ടീച്ചറ് തന്നതാണ് കണ്ട നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് ഇതെനിക്ക് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചെടിയും കൂടിയാണ് ബിഗോണിയ പിന്നെ എൻ്റെ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെയൊക്കെ കണ്ടു നല്ല സൂപ്പറായിട്ടുണ്ടാകുന്നുണ്ട് ഇതൊക്കെ പൂവ് ഒരു ഇതാവുന്നതാണ് കണ്ടോ ഇവിടുത്തെ വേറെ ഒരാളായിട്ട് ഉണ്ടാവുന്നുണ്ട് കണ്ട ഇടതേ വേറെ ആയിട്ട് ഇങ്ങനെ മുളച്ച് തരുന്നുണ്ട് ഒരു തൈ പോലെ കണ്ട ഈ ഒരു ഇല അടിക്ക് വീഴുന്ന ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന പോലെ ഇതാവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം കൂടിയിട്ടാണ് മാത്രമല്ല ഇങ്ങനെ ചുളിയണതൊക്കെ വെയിലടിക്കുമ്പോഴും കൂടിയാണ് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക വികോണിഗണി നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ സൂപ്പറായിട്ടുണ്ടാവും നമ്മുടെ ഈ ഈ ഒരു മണ്ണൊക്കെ പോലത്തെ ഒരു മണ്ണൊക്കെ എടുക്കാൻ നോക്കുക കാരണം നമ്മുടെ ഈ മണല് പരമാവധി മിക്സ് ചെയ്തെടുക്കണം കാരണം ഇല്ലെങ്കിൽ ഈ വെള്ളം കെട്ടി നന്നായിട്ട് നിങ്ങളുടെ തണ്ട് ചെയ്യും പിന്നെ ചെടിക്ക് പൂവൊന്നും ഇങ്ങനെ ഇതാക്കാൻ കഴിയില്ല ഈ തണ്ടൊക്കെ ചെയ്തു പോയാൽ നമ്മുടെ ചെടി തന്നെ ഇത് ഒരുമാതിരിയാവും കാരണം എല്ലാവരും സൂക്ഷിക്കുക നമ്മുടെ ഈ ഒരു ചെടിക്ക് നമ്മളിങ്ങനെ ഒരു താങ്ങ് താങ്ങുവെക്കണം കാരണം നമ്മളെ തണ്ടിനായാലും ലക്ഷം കാലം വരും ഇലകൾക്കായാലും എല്ലാത്തിനും കൂടി നല്ല അത്യാവശ്യം അങ്ങനെയായാലും ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടു ചെറിയൊരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമ്മൾ വലുതാവും തോറും ഞാനിത് മാറ്റി കുത്തി കൊടുക്കും ഇത്തിരി കൂടി ആയിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ ഇത്തിരി കൂടി ഇത്തിരി കൂടി അപ്പോൾ ഇത് വളർന്നു കിടന്നും ഭയങ്കര ഭംഗിയാണ് ഗൈസ് നല്ല സൂപ്പറായിട്ട് നിൽക്കും ഇതെന്താ വെച്ചതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലായത് നിക്കൊക്കെ പച്ച അന്നിട്ട് നമ്മുടെ ഈ ഒരു പൂവിൻ്റെ ഈ ഒരു തണ്ട് വന്നപ്പോൾ അപ്പം തന്നെ അവിടെ ഒരു റെഡ് വന്നു കണ്ടു നമ്മുടെ സാധാരണ പൂവിൻ്റെ ആ ഒരു കടയുടെ ഒരു ഉപടുന്നതായിരിക്കും ഇനി ഇങ്ങനെ ഇപ്പോൾ റെഡ് കളറാണ് ഈ റെഡ് അങ്ങനെ അതും വരാറില്ല പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഉപന്നു അങ്ങോട്ട് വന്നിട്ടുണ്ട് അതൊരു നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഇല ഇലയുടെ അടിയിൽ തന്നെ ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളർ വന്നതും ഒരു ഡിസൈൻ വന്നതും സൂപ്പറായിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ചെടി നല്ല പക്ഷെ ഇപ്പോൾ തൊട്ടാലും ഇതിനൊരു തണുപ്പുണ്ടാകും ചൂട്ടത്ത ഇപ്പം എക്സാം ആയിരുന്നു എനിക്ക് ഇത്ര ദിവസം അത് കാരണം ഒത്തിരി ലേറ്റ് ആയത് നമ്മുടെ വീഡിയോ വരാൻ കാരണം എനിക്ക് മിഡ് ടേം തുടങ്ങി അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ ആ ഒരു തിരക്കിലാണ് ഇന്ന് ഇപ്പോൾ ഞായറാഴ്ച ആയ കാരണം എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ട്യൂഷനും ഇല്ല അത് മാത്രമല്ല നമ്മുടെ ക്ലാസ് ഉണ്ട് സ്കൂളിലത്തെ എക്സാമുണ്ട് എക്സാമിപ്പോൾ നമ്മുടെ ആയ കാരണം നമ്മൾ എല്ലാവശ്യം ഇതായി നിൽക്കുന്നു അതുമാത്രമല്ലതേ കണ്ടു നമ്മൾ ഈ ഒരു പൂ ഉണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അത് കാരണം ഞാൻ കാണിച്ചതാണ് നല്ല ഭംഗിയാണ് ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിച്ചത് ഈ ചെടികൊണ്ടപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഇങ്ങനെ അഴുക്കുമോ അല്ലെങ്കിൽ ഇരിക്കുന്നതാണെന്നാണ് പക്ഷേ അത് ഒന്ന് ഞാൻ കുറേ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു നോക്കി അപ്പോഴൊക്കെ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോഴാണ് മനസ്സിലായ ഇത് ബിഗോണിയയുടെ നമ്മുടെ ഏഞ്ചൽ വി ഭികോണിയാന്നാണ് എനിക്ക് അപ്പളാണ് മനസ്സിലായേ അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇവർ ഉണ്ടാവും ഇനിയും കുറേ ദിവസങ്ങൾ ഇതിങ്ങനെ നിൽക്കും അത് ഇതിങ്ങനെ നിങ്ങൾ കൊല പോലെ കുത്തി നിൽക്കുന്നത് കാണാനും നല്ലൊരു ഭംഗിയാണ് ഇതേ കണ്ടാവും ഇവിടെ നിന്ന് ഇതൊക്കെ നമ്മുടെ ഒരു പുതിയൊരു ഇല തേക്കണ്ട വരുന്നത് നല്ലൊരു തള്ളീരല അപ്പം തള്ളിരലയാണിത് അപ്പോൾ അതേ ഇനി ഇത് ഇങ്ങനെ ഇത് ഇതേപോലെ അത് വീടിങ്ങനെ വരും ഇനി പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി വരും അപ്പോൾ ഇത് നമ്മളൊരു ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ നിങ്ങളെന്ന് കാണിക്കണം എന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പം നമ്മുടെ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ പൊളി പൊളി വീഡിയോസ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ബൈ ബൈ